ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ടൗണിൽ വൈറ്റിലക്കടുത്ത് വെണ്ണല എന്ന് പറയുന്ന സ്ഥലത്ത് 4 ബെഡ്റൂമും പ്ലസ് സ്റ്റഡി റൂമും വരുന്ന നല്ലൊരു വീടാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. വീട് പരിചയപ്പെടുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാ ദിവസവും പുതിയ വീടുകളുമായി ഞങ്ങൾ വരുന്നതാണ്. സ്വന്തം വീട് പണിയാൻ ഉദ്ദേശിക്കുന്നവർക്ക് അവരുടെ സ്ഥലത്ത് അവരുടെ ഇഷ്ടപ്രകാരമുള്ള പ്ലാനനുസരിച്ച് ഉത്തരവാദിത്തത്തോടുകൂടിയും ക്വാളിറ്റിയോടുകൂടിയും ഞങ്ങൾ വില്ല പണിത് തരുന്നതുമാണ്. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. 5.5 സെൻറ് സ്ഥലത്ത് 2600 സ്ക്വയർ ഫീറ്റിൽ വരുന്ന വൈറ്റിലയ്ക്കടുത്ത് വെണ്ണല ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വീടാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന നല്ലൊരു വില്ലയാണെന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഫ്ലഡ് ബാധിക്കാത്ത ഏരിയയിലുള്ള എറണാകുളത്തെ ടൗണിലേക്ക് തൃപ്പൂണിത്തുറയ്ക്ക് 6 കിലോമീറ്ററും NH ബൈപ്പാസിലേക്ക് 1.5 കിലോമീറ്ററും വൈറ്റിലേക്ക് 4 കിലോമീറ്റർ മാത്രം ദൂരം വരുന്ന ഒരു നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലുള്ള നല്ല നല്ല വലിയ വീടുകൾ മാത്രം സ്ഥിതി ചെയ്യുന്ന ഒരു ഏരിയയിൽ നിൽക്കുന്ന ഒരു വീടാണെന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നല്ലൊരു കണ്ടംപററി സ്റ്റൈലും കൊളോണിയൽ സ്റ്റൈലും കൂടി മിക്സ് ചെയ്ത് വരുന്ന ഒരു എലിവേഷൻ നമുക്ക് ഫ്രണ്ടിലായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് വീടിൻ്റെ കൂടുതൽ വിശദവിവരങ്ങളിലേക്ക് പോകാം. നമുക്ക് ഇനി ഗേറ്റ് തുറന്ന് അകത്തേക്ക് പോകാം. 15 അടിയോളം നീളം വരുന്ന GA പൈപ്പും ഷീറ്റും വച്ച് ചെയ്തിരിക്കുന്ന വലിയൊരു ഗേറ്റ് കാണാം. വീട് തുറന്ന് നമുക്ക് അകത്തേക്ക് കയറുമ്പോൾ മുകളിലായിട്ട് നല്ല ടെക്സ്ചർ വർക്കൊക്കെ ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന ഒരു നല്ലൊരു എലിവേഷൻ കാണാൻ കഴിയുന്നുണ്ട്. കൂടാതെ നമുക്ക് നല്ല വലിയ XUV മോഡലുള്ള വണ്ടി പാർക്ക് ചെയ്യാനുള്ളൊരു സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് വീടിൻ്റെ നല്ല ചുറ്റുഭാഗങ്ങളിലേക്ക് ഒന്ന് പോകാം. നല്ല ഇൻ്റർലോക്ക് കട്ട വിരിച്ച് ചെയ്തിരിക്കുന്ന വീട് കാണാം. ചുറ്റുഭാഗത്തേക്ക് നോക്കുമ്പോൾ അവിടെ കോർണറിൽ നമുക്കൊരു തെങ്ങ് കിട്ടുന്നുണ്ട്. കൂടാതെ നല്ല നാച്ചുറൽ ഗ്രാസൊക്കെ ഇട്ടിട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. നമുക്ക് ഈ സൈഡിലായിട്ട് 2 മീറ്ററോളം വീതി വരുന്നൊരു സ്പേസ് ഈ ഏരിയയിൽ കിട്ടുന്നുണ്ട്. കൂടാതെ ആ ഭാഗത്തും നമുക്കൊരു തെങ്ങ് കോക്കനട്ട് ട്രീയും വരുന്നുണ്ട്. നമുക്ക് ഈ വീടിൽ മൊത്തത്തിൽ 3 തെങ്ങ് കിട്ടുന്നുണ്ട്. നന്നായിട്ട് നാളികേരം കിട്ടുന്ന 3 തെങ്ങ് കിട്ടുന്നുണ്ട്. നമുക്ക് വീടിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. നല്ല വീതിയുള്ള റോഡ് തന്നെയാണ് മുൻവശത്തായിട്ട് വരുന്നത്. നമുക്ക് വീടിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകാം. ഇവിടെ ഏകദേശം 1 മീറ്ററോളം വീതി വരുന്ന ഒരു ഏരിയ ഇവിടെയും കിട്ടുന്നുണ്ട്. നമ്മൾ നേരെ വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ചെന്നിരിക്കുന്നത്. 2 സൈഡിലേക്ക് കൂടി ചെല്ലുമ്പോഴും വർക്ക് ഏരിയയുടെ ഡോറാണ് വരുന്നത്. അവിടെയും 1 തെങ്ങ് കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞ 3 തെങ്ങിലൊരെണ്ണം ഇതാണ്. നമുക്ക് ഇനി വീടിൻ്റെ മുൻവശത്തേക്ക് വരാം. മുൻവശത്ത് നമുക്ക് കാർപോർച്ചിൻ്റെ ഏരിയ, നല്ല ടൈലിട്ട് മനോഹരമാക്കിയിട്ടുള്ള ഒരു കാർപോർച്ച് ഏരിയ ആണ്. നമുക്ക് ഇവിടെ അത്യാവശ്യം 2 വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് തന്നെ കാർപോർച്ച് ഏരിയയിൽ കിട്ടുന്നുണ്ട്. ഇവിടെയും ഒരു വലിയ വണ്ടി, 2-3 വണ്ടി പാർക്ക് ചെയ്യാൻ സ്പേസ് കിട്ടുന്നുണ്ട്. നമുക്ക് മുൻവശത്തായിട്ട് നല്ല ടെക്സ്ചർ വർക്ക് എല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുള്ള ഒരു ഏരിയ കാണാം. കൂടാതെ നമുക്ക് നേരെ സിറ്റ് ഔട്ടിലേക്ക് ചെല്ലാം. 3-4 ചെയറിട്ടിരിക്കാവുന്നൊരു സ്പേസ് വർക്ക് സിറ്റ് ഔട്ടിൽ കിട്ടുന്നുണ്ട്. നമുക്ക് ഇനി ഇതിൻ്റെ വീടിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ്. വീടിൻ്റെ ദർശനം വരുന്നത് നമുക്ക് ഡോറിൻ്റെ ദർശനവും പടിഞ്ഞാറാണ്. നമുക്ക് ഫ്രണ്ട് ഭാഗത്ത് ചെയ്തിരിക്കുന്ന ഡോറുകളും ജനലും എല്ലാം തേക്ക് തന്നെയാണ്, ടീക്കൂട്ടി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കട്ടലയും ടീക്കൂട്ടി തന്നെയാണ്. നമുക്ക് ഡോറ് തുറന്ന അകത്തേക്ക് കയറുമ്പോൾ വലിപ്പമുള്ളൊരു ഗസ്റ്റ് ലിവിംഗ് ഹാള് നമുക്ക് കാണാം. ഏകദേശം 16 അടി നീളം വരുന്ന ഒരു ഗസ്റ്റ് ലിവിംഗ് ഹാള് നമുക്ക് കാണാം. നല്ല മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന ബ്ലൈൻഡ് കർട്ടനോട് കൂടിയ ഒരു വീടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സെമി ഫർണിഷ്ഡ് വില്ലയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല ടെക്സ്ചർ വർക്കുകളും മനോഹരമായ സീലിംഗ് വർക്കുകളും വാം ലൈറ്റുകളും കൂടാതെ TV യൂണിറ്റോട് കൂടി ചെയ്തിരിക്കുന്ന നല്ലൊരു ഗസ്റ്റ് ലിവിംഗ് ഹാളിലാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് ഇവിടെ ഇലക്ട്രിസിറ്റി ചെയ്തിരിക്കുന്നത് 3-ഫേസ് ലൈനാണ് ചെയ്തിരിക്കുന്നത്. 3-ഫേസ് ലൈനും നമുക്ക് ഈ വീട്ടിലേക്കായിട്ട് വരുന്നുണ്ട്. നമുക്ക് നേരെ ഗസ്റ്റ് ലിവിംഗ് ഹാളിൽ നിന്നും നേരെ ഡൈനിങ് ഹാളിലേക്കാണ് പോകേണ്ടത്. മൾട്ടിവുഡ് ചെയ്തിരിക്കുന്ന TV സ്റ്റാൻഡെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നേരെ ഡൈനിങ് ഹാളിലേക്ക് ചെല്ലുമ്പോൾ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഹാളാണ്. അവിടെ ഒരു നല്ല
ഡിസൈൻ വർക്കോടുകൂടി ചെയ്തിരിക്കുന്ന ഒരു ഡിസൈൻ നമുക്ക് കാണാം. നല്ല മനോഹരമായി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഇതാണ് നമ്മുടെ ഡൈനിങ് ഹാള് വരുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഡൈനിങ് ഹാളാണ്. ഒരു കോർണറിലേക്ക് ഒതുങ്ങിയിരിക്കാവുന്ന രീതിയിൽ നിന്ന് നമുക്ക് ഡൈനിങ്ങിൽ 8 ചെയർ വരുന്ന ഡൈനിങ് ഇടാനുള്ളൊരു സ്പേസ് അവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് മുകളിലായിട്ട് ഇതിൻ്റെയും സീലിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് നേരെ കിച്ചണിലേക്കാണ് പോകേണ്ടത്. കിച്ചണിലേക്ക് നമുക്ക് പോകുമ്പോൾ കിച്ചൺ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കിച്ചണാണ് നമ്മൾ കാണുന്നത്. നല്ല മനോഹരമായ ബ്ലൂ കളറും വൈറ്റ് കളറും വരുന്ന കോമ്പിനേഷനിൽ ചെയ്തിരിക്കുന്ന മൾട്ടിവുഡി ചെയ്തിരിക്കുന്ന കബോർഡ് വർക്കുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കൂടാതെ മുകളിലായിട്ട് നമുക്ക് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതും നല്ല ഭംഗിയുള്ള രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വീടിൻ്റെ ഇനി വരുന്ന വർക്ക് ഏരിയ സ്പേസാണ്, വർക്ക് ഏരിയയിലേക്ക് പോകാം. നല്ല ഗ്രാനൈറ്റ് ഇട്ട് ചെയ്തിരിക്കുന്ന മുകൾ ഭാഗം കാണാം. അത്യാവശ്യം നല്ല മനോഹരമായി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് വർക്ക് ഏരിയ സ്പേസാണ് ഇനി വരുന്ന. വർക്ക് ഏരിയയിലേക്ക് ജസ്റ്റ് ഒന്ന് പാസ് ചെയ്യാം. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു വർക്ക് ഏരിയയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. മാറ്റ് ഫിനിഷിങ്ങിൽ ടൈൽ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇൻ്റെ ആ കോർണറിലായിട്ടൊരു ഒരു ബാത്റൂം കൂടി നമുക്ക് വരുന്നുണ്ട്. ഇവിടെയും കബോർഡ് വർക്കൊക്കെ ചെയ്ത് നല്ല മനോഹരമാക്കി കവറിങ് ചെയ്തിരിക്കുന്ന, ഗ്ലാസ്സൊക്കെ ഇട്ട് കവർ ചെയ്തിരിക്കുന്ന ഒരു വർക്ക് ഏരിയയിലാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് ആ ബാത്റൂം കാണാം. യൂറോപ്യൻ ക്ലോസറ്റ് തന്നെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ നമുക്ക് നല്ല അത്യാവശ്യം യൂസ് ചെയ്യാവുന്നൊരു സ്പേസ് അവിടെയും കിട്ടുന്നുണ്ട്. വർക്ക് ഏരിയയിൽ നിന്ന് നമുക്കിനി പോകേണ്ടത് അകത്ത് താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമാണ് വരുന്നത്. നമ്മൾ 1-ാമത്തെ ബെഡ്റൂമിലേക്കാണ് ചെല്ലുന്നത്. ഈ ബെഡ്റൂമിൻ്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത് 15 അടി നീളവും 11 അടി വീതിയും വരുന്ന ഒരു ബെഡ്റൂമിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഒരു ഭിത്തിയിലാണ് ഈ നല്ല ഗ്രേയും ലൈറ്റ് ബ്രൗണും വരുന്ന രീതിയിലുള്ള ടെക്സ്ചർ വർക്ക് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. സീലിംഗ് വർക്കുകളും കബോർഡ് വർക്കുകളും ചെയ്ത് നല്ല മനോഹരമാക്കിയിരിക്കുന്ന ഒരു ബെഡ്റൂമിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. മാറ്റ് ഫിനിഷിങ്ങിൽ വരുന്ന വൈറ്റും ഗ്രേ കളറും മിക്സ് ചെയ്ത് വരുന്ന നല്ല മനോഹരമായിട്ടുള്ള ബാത്റൂം കാണാം. സെറയുടെ ഫിറ്റിംഗ്സും സാനിറ്ററീസും ആണ് ഇവിടെ ഫുള്ളായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിന്ന് നമുക്ക് ഇനി പോകേണ്ടത് താഴത്തെ 2-ാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകേണ്ടത്. നമുക്ക് താഴത്തെ 2-ാമത്തെ ബെഡ്റൂമിലേക്ക് പോകുന്നതിന് മുമ്പ് വാഷ് ബേസിൻ യൂണിറ്റ് നമ്മൾ കണ്ടില്ല. വാഷ് ബേസിൻ യൂണിറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. ഈ ഏരിയയിലായിട്ടാണ് വാഷ് ബേസിൻ യൂണിറ്റ് വരുന്നത്. അത് നല്ല ഗ്രാനൈറ്റ് ടോപ്പിൽ സിങ്ക്, സെറയുടെ സിങ്ക് വെച്ച് ചെയ്തിരിക്കുന്ന നല്ല മനോഹരമായിട്ടുള്ളൊരു വാഷ് ബേസിൻ ഏരിയ നമുക്ക് കാണാം. അവിടെ നിന്ന് നമുക്ക് നേരെ പോകേണ്ടത് താഴത്തെ 2-ാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകേണ്ടത്. 2-ാമത്തെ ബെഡ്റൂമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഏകദേശം 14-അടി വീതിയും 14-അടി നീളവും 12-അടി വീതിയും വരുന്ന ഈ ബെഡ്റൂമിൽ ഒരു വാളിൽ ഫുള്ളായിട്ട് ടെക്സ്റ്റർ വർക്കുകളും സീലിംഗ് വർക്കുകളും കൂടാതെ കബോർഡ് വർക്കൊക്കെ ചെയ്ത് നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുള്ളൊരു ബെഡ്റൂമിലാണ് നിൽക്കുന്നത്. എല്ലാ ബെഡ്റൂമിലും ഞാൻ പറഞ്ഞ പോലെ ബ്ലൈൻഡ് കർട്ടൻ ചെയ്തിട്ടുണ്ട്. ഇതിന് ബ്രൗൺ കളറും ഐവറി കളറും മിക്സ് ചെയ്ത് വരുന്ന മാറ്റ് ഫിനിഷിങ്ങിൽ വരുന്ന ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാത്റൂം തന്നെ ഇവിടെ കിട്ടുന്നുണ്ട്. നല്ല ഫൈബർ ഡോറുകളൊക്കെ വെച്ച് മനോഹരമാക്കിയിരിക്കുന്ന ബാത്റൂമുകളാണ് നമ്മൾ കണ്ടത് ഇതുവരെ. നമുക്ക് അവിടെ നിന്ന് നേരെ മുകളിലേക്ക് പോകുന്നതിന് മുമ്പ് സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽ നോക്കാം. നല്ല സ്റ്റീലിൽ ചെയ്തിരിക്കുന്ന സ്റ്റെയറും ഗ്ലാസ് ഇട്ട് മനോഹരമാക്കിയിരിക്കുന്ന അതിൻ്റെ ഏരിയയും നമുക്ക് കാണാം. വീടിൻ്റെ സ്റ്റെയർ കയറുമ്പോൾ നല്ല ഗ്രാനൈറ്റ് ഇട്ട് ചെയ്തിരിക്കുന്ന സ്റ്റെയറാണ്. 2 ലാൻഡിങ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ സ്റ്റെയറിന് അത്യാവശ്യം ഹൈറ്റ് കുറഞ്ഞ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് താഴെ നിന്ന് നോക്കുമ്പോൾ കാണാം. കൂടാതെ നമുക്ക് കയറി വരുമ്പോൾ തന്നെ അവിടെ ഒരു 4 പറകോളം കൊടുത്തിട്ടുണ്ട്. അതും നല്ല ടെക്സ്ചർ വർക്കൊക്കെ ചെയ്ത് സീലിംഗ് വർക്കോടുകൂടി ചെയ്തിരിക്കുന്ന നല്ല മനോഹരമായിട്ടുള്ളൊരു സ്റ്റെയർ റൂമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല പ്രകാശം, നാച്ചുറൽ ലൈറ്റ് കൂടുതലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് അങ്ങനെ ചെയ്തിട്ടുള്ളത്. നമ്മൾ നേരെ ഹാളിലേക്കാണ് പോകുന്നത്. നല്ല വലിപ്പമുള്ളൊരു ഹാളിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഒരു 3 പാളിയുടെ വിൻഡോ അവിടെ കൊടുത്തിട്ടുണ്ട്. മുകളിൽ സീലിംഗ് വർക്കും TV യൂണിറ്റും കൊടുത്ത് ടെക്സ്ചർ വർക്കോടുകൂടി നിൽക്കുന്ന ഒരു ഹാളിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അത് നല്ല വിശാലമായൊരു ഹാളിലാണ്. നല്ല LED ബൾബുകളൊക്കെ കൊടുത്തിട്ട് മൾട്ടിവുഡി തന്നെ ചെയ്തിരിക്കുന്ന ഒരു TV യൂണിറ്റാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇവിടെ മുകളിലായിട്ട് 2 ബെഡ്റൂമാണ് വരുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ബെഡ്റൂമിലേക്ക് പോകാം.
നേരെ കാണുന്ന ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ ചെന്നിരിക്കുന്നത്. ഏകദേശം 17 നീളവും 15 വീതിയും വരുന്ന നല്ല വലിപ്പമുള്ളൊരു ബെഡ്റൂമിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതിനും കബോർഡ് വർക്കുകളും സീലിംഗ് വർക്കുകളും ടെക്സ്റ്റർ വർക്കുകളൊക്കെ ചെയ്ത് അത് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. വാം ലൈറ്റ് ഇട്ട് രണ്ട് സൈഡിലും വിൻഡോയൊക്കെ കൊടുത്ത് നല്ല നാച്ചുറൽ ലൈറ്റ് കിട്ടുന്ന രീതി തന്നെയാണ് ഈ ബെഡ്റൂമിലും വിൻഡോസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്കൊരു ഡ്രസ്സിംഗ് യൂണിറ്റും കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ നമുക്ക് നേരെ ബാത്റൂമിലേക്ക് കയറാം. ബാത്റൂമിലേക്ക് കയറുമ്പോൾ മാറ്റ് ഫിനിഷിങ്ങിൽ വരുന്ന ബ്ലൂവും ഗ്രേ കളറും മിക്സ് ചെയ്ത് വരുന്ന ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല വലിപ്പമുള്ളൊരു ബാത്റൂമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെറയുടെ ഫിറ്റിങ്സും സാനിറ്ററീസും തന്നെയാണ് ഇവിടെ ഫുള്ളായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ഈ വീടിൻ്റെ 4-ാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. ഇതാണ് 4-ാമത്തെ ബെഡ്റൂം വരുന്നത്. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ബെഡ്റൂമാണ്. ഇതിനും ഏകദേശം 16 നീളവും 12 വീതിയും വരുന്ന നല്ല ബെഡ്റൂം. ഈ ബെഡ്റൂമിൽ ഒരു ഭിത്തിയിൽ ടെക്സ്റ്റർ വർക്കും സീലിംഗ് വർക്കുകളും കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് അത് നല്ല മനോഹരമാക്കിയിട്ടുള്ളൊരു ബെഡ്റൂമിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിന് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നതോടുകൂടി ഒരു ഡ്രസ്സിംഗ് ഏരിയയും സെപ്പറേറ്റ് ആയിട്ട് ഈ ബെഡ്റൂമിലും വരുന്നുണ്ട്. നമുക്ക് നേരെ ബാത്റൂമിലേക്ക് ജസ്റ്റ് നോക്കാം. ഇവിടെയും ബ്രൗണും ഐവറി കളറും മിക്സ് ചെയ്ത് വരുന്ന കളർ ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ നിന്ന് നേരെ പോകേണ്ടത് സ്റ്റഡി റൂമിലേക്കാണ്. ഇതാണ് സ്റ്റഡി റൂം വരുന്നത്. ഇതും അത്യാവശ്യം വലിപ്പമുള്ളൊരു 12 നീളവും 8 വീതിയും വരുന്നൊരു സ്റ്റഡി റൂമിലാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് ഇനി നേരെ ബാൽക്കണിയിലേക്കാണ് പോകേണ്ടത്. വീടിൻ്റെ കൂടുതൽ വിശദവിവരങ്ങൾ ഒന്നും കൂടി ഞാൻ പറയാം. 5-ാം സെൻറ് സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ വീട് 2600 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. 4 ബെഡ്റൂമും പ്ലസ് സ്റ്റഡി റൂമും വരുന്നൊരു വീടാണ്. ഈ വീട് NH ഒന്നര കിലോമീറ്ററും തൃപ്പൂണിത്തുറക്ക് 6 കിലോമീറ്ററും വൈറ്റിലേക്ക് 4 കിലോമീറ്ററുമാണ് വരുന്നത്. ഇത് ചോദിക്കുന്ന റേറ്റ് 1,30,00,000 രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. പുതിയൊരു വീട് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും വിൽക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും പണിത് തരുന്നതിനും ഞങ്ങളുടെ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. ഇതൊരു വാട്സപ്പ് നമ്പർ കൂടിയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവരി വൺ.